10 തിങ്കളാഴ്ച, മത്തായി 5:1-12 വാക്യങ്ങൾ. ഇന്നു മുതൽ കുർബാനയിലെ സുവിശേഷ വായന. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് 5 തുടക്കമാണ്. ഗിരിപ്രഭാഷണം. ഒരു യഥാർത്ഥ ശിഷ്യനെ ശിഷ്യനല്ലാത്ത ഒരാളിൽ നിന്ന് വേർതിരിക്കുന്ന ആന്തരിക മനോഭാവങ്ങളുടെ ഒരു പട്ടികയായ 8 മഹത്വങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. 8 അനുഗ്രഹങ്ങളും ആരംഭിക്കുന്നത് ഭാഗ്യപ്പെട്ടവർ എന്ന പ്രഖ്യാപനത്തോടെയാണ്. ബ്ലെസ്സഡ് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുക എന്നതിനർത്ഥം വിശുദ്ധനായിരിക്കുക, ആദരവോടെ ജീവിക്കുന്ന വ്യക്തിയാവുക, ദൈവത്തിൻ്റെ പ്രീതി കണ്ടെത്തുക എന്നൊക്കെയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുമ്പോൾ അതിനർത്ഥം നാം ആത്മാവിൽ ദരിദ്രരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാകുലപ്പെടുമ്പോൾ, വിശപ്പും ദാഹവും നീതിക്ക് വേണ്ടി സഹിക്കുമ്പോൾ, കരുണയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരുമാകുമ്പോൾ, സമാധാന പാലകരാകുമ്പോൾ, യേശുവിനെ പ്രതി പീഡകൾ അനുഭവിക്കുമ്പോൾ നാം ഇതിനകം തന്നെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ മനോഭാവങ്ങളാൽ നാം വിശുദ്ധരാണെന്നും അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടെന്നും പിന്നീട് പ്രതിഫലങ്ങൾ വരാമെങ്കിലും നമുക്ക് അവ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്നുമാണ് യേശു പറയുന്നത്. അതിനാൽ ഇന്ന് നാം അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിലും ഏറ്റവും വലിയ അനുഗ്രഹമായ നിത്യജീവനെ പ്രാപിക്കുവാനും നമുക്കിടവരട്ടെ. ദരിദ്രനായിരിക്കുന്നതോ ദുഃഖിതരായിരിക്കുന്നതോ നല്ലതാണെന്നോ പട്ടിണി കിടക്കുന്നത് ശരിയാണെന്നോ ഇതിനർത്ഥമില്ല. സുവിശേഷത്തെ സദ്വാർത്ത എന്നാണ് നാം വിളിക്കുന്നത്. ദരിദ്രരോ ദുഃഖിതരോ വിശക്കുന്നവരോ ആയവർക്ക് സുവിശേഷം ഒരു സന്തോഷ വാർത്തയാണ്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടായിരിക്കുന്നത് അവനിൽ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും സന്തുഷ്ടവും സംതൃപ്തിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം യേശുവിൻ്റെ ആ അഷ്ടസൗഭാഗ്യങ്ങൾ പിന്തുടരുക. സത്യത്തിൽ ശുഭാപ്തി വിശ്വാസങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. ആരാണ് പീഡിപ്പിക്കപ്പെടാനും പട്ടിണി കിടക്കാനും ആഗ്രഹിക്കുന്നത്? ലോകം തിരിച്ചറിയാത്തതും ഉറ്റുനോക്കാത്തതും എന്നെയും യേശു പ്രധാനമാക്കി. തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയായി ഈ അനുഗ്രഹങ്ങൾ നൽകി. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അവൻ്റെ നാമത്തെ പ്രതി പീഡനം സഹിക്കാനും നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനും അവൻ നമ്മെ വിളിക്കുന്നു. അങ്ങനെ വിശുദ്ധിയിലേക്കുള്ള പാതയായി അഷ്ടസൗഭാഗ്യങ്ങൾ മാറുന്നു. ഈ പാത പിന്തുടരാൻ യേശു ഇന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ ആഴ്ചയുടെ ആരംഭമാണ്. സുവിശേഷ ഭാഗം, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മുഴുവനും വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു 5-10 നേരത്തേക്ക് ആദ്യത്തെ അഷ്ടസൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളോട് തന്നെ ചോദിക്കുക,
എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത്? ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? ഓരോ ദിവസവും ആത്മാവിൽ ദരിദ്രനാകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? പിന്നെ നാളെ രണ്ടാമത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ സന്തോഷങ്ങളെ എടുത്ത് ധ്യാനിക്കുക. തൽഫലമായി നമ്മുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്നതായും നമ്മുടെ ബന്ധങ്ങൾ പുതിയതായി തീരുന്നതും നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ കൂടുതൽ ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാൻ സാധിക്കുമെന്നും നമുക്ക് മനസ്സിലാകും. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.